ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി പാലാ ബി ആർ സിയുടെയും പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഫ്ളാഷ് മോബ്, വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷണൽ സ്പീച്ച് എന്നിവ സംഘടിപ്പിച്ചു. പ്രവിത്താനം ചർച്ച് ജംഗ്ഷനിൽ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം പെണ്ണമ്മ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾക്ക് പ്രോത്സാഹനമാണ് ഇത്തരം പരിപാടികളെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഡിസംബർ 3 ഭിന്നശേഷി ദിനാചരണമായിട്ടും നാം ആചരിക്കുകയായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വിവിധ ഡിസബിലിറ്റികൾ മൂലം വിഷമിക്കുന്ന ധാരാളം പേരുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ നോക്കിയാൽ അവർ വിവിധ കഴിവുകളുള്ളവരാണെങ്കിലും അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നാം അജ്ഞരായിരിക്കുകയാണ്. തുടങ്ങനാട് അപ്പോസ് ഫുഡ്സ് ഉടമ ജാസ്മിൻ അജി കുട്ടികൾക്കായി മോട്ടിവേഷണൽ ക്ലാസ് നയിച്ചു. ഭിന്നശേഷിക്കാരനായ മകന്റെ അമ്മ എന്ന നിലയിലും ഇരു കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ട സ്ത്രീ എന്ന നിലയിലും അവർ നേരിട്ട പ്രതിസന്ധികളും അവയോട് പൊരുതി ഒരു മികച്ച സംരംഭകയായി മാറിയ പാഠങ്ങളും അവർ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജെസി ജോസ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ അജി വിജെ, MBTA പ്രസിഡന്റ് ജാൻസി ജോസഫ്, ജിസ്മി ജോണി എന്നിവർ സംസാരിച്ചു.